അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങളെ എന്തൊക്കെ എല്ലാരും വർത്താനം, എല്ലാവർക്കും റാഹത്ത് തന്നെ അല്ലേ? അപ്പൊ ഞങ്ങളെ ഇന്നത്തെ പരിപാടി കണ്ടില്ല ഞങ്ങള്? ഞമ്മളെ പുതിയ വടക്കണിക്ക് കുറച്ച് മണ്ണിന്റെ ചട്ടി കിട്ടിയിരിക്കണം. അത് നിങ്ങൾക്കൊന്ന് കാട്ടി തരാമെന്ന് കരുതിയിട്ടാണ് വന്നിക്കണത്. പിന്നെ ഇതിൽ ഒന്ന് നമ്മക്ക് ഇന്ന് മയക്കി ഇങ്ങോട്ട് എടുക്കണം. ഒരു ദിവസം കൊണ്ട് തന്നെ ചട്ടി എത്ര പെട്ടെന്ന് മയക്കാന്നുള്ളത് നിങ്ങൾക്ക് കാട്ടിത്തരുവാണ്. പണ്ടത്തെ കാലൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ വറകടുപ്പിൽ ഇങ്ങോട്ട് ചട്ടി തീമൊക്കെ വെച്ച് ഉമി ഉണ്ടല്ലോ, നെല്ലിന്റെ ഉമി, അതായിക്ക് ഇട്ടുകാണ്ട് തിജ്ജ് കോരിട്ട് അടിയിലും കത്തിച്ചും മുകളിലും കത്തിച്ചും നല്ലോണം അളക്കി മറിച്ച് അങ്ങനെ മയക്കിയെടുക്കുക. പിന്നെ ആ ഉമിക്കരി കൊണ്ട് പല്ലേക്കാനും കുടുക്ക മോറാനും അങ്ങനെയൊക്കെ എടുക്കലാണ്. ഇന്നില്ല കാലം ആർക്കും അങ്ങനെ ഉമിയൊന്നും കിട്ടാൻ വകുപ്പില്ല. എന്നാലോ മണ്ണിന്റെ ചട്ടി നമുക്ക് ആവശ്യമാണ്. അപ്പൊ എളുപ്പത്തിൽ എങ്ങനെ മയക്കിയെടുക്കുക ഉമിയൊന്നും ഇല്ലാത്തന്നെ എന്നാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. പിന്നെ ചിലവര് പയങ്ങഞ്ഞിന്റെ വെള്ളം ഉണ്ടല്ലോ അത് തിളപ്പിച്ചും രണ്ടു ദിവസമൊക്കെ തിളപ്പിച്ച് മയക്കി പിന്നെ വെയിലത്തേക്കും ഇങ്ങനെ നിങ്ങൾ കാട്ടുകയാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമല്ല. അപ്പൊ അതാണ് നിങ്ങൾക്ക് നമ്മളൊന്ന് കാട്ടിത്തരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു അഞ്ചാറ് ചട്ടി മേടിച്ചാണെന്നും നമ്മള് കരുതിയിട്ടില്ലേനും. ഒരു ചട്ടിക്കൊരു പൂതി ഉണ്ടേനും ഇങ്ങനത്തെ ഒരു ചട്ടി കുടുക്കി മാണ്ടീനും. നോമ്പൊക്കെല്ലാം വരുന്ന ഇറച്ചൊക്കെ തീമൊക്കെ വെച്ചുകൊണ്ട് വക്കിലെ പണിക്കാൻ നിന്നാല് ഇതിൽ കുറഞ്ഞ തിജ്ജില് കടന്ന് അങ്ങനെ വെന്തോളും. അതായത് ഇതും ഇങ്ങനത്തെ ഒരു ചട്ടിയുമാണെന്നാ കരുതിയിരുന്നത്. അപ്പൊ രാവിലെ തന്നെ ഉണ്ട് ഒരു വയസ്സായ ഒരാള് വരുന്നുണ്ട്. ആകെ ആറ് ചട്ടി ഉണ്ട് കജ്ജില്. താത്ത ഇതന്നെ ഉള്ളു ഞങ്ങളെ കജ്ജില്, നിങ്ങൾ ഇതൊന്ന് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഇവിടുന്ന് പോകേനും പറഞ്ഞു. അങ്ങനെ 500 രൂപയ്ക്ക് ആറ് ചട്ടി കിട്ടിയപ്പോ അങ്ങനെയാണ് മേടിച്ചതാണ്. പിന്നെന്ന് പറഞ്ഞാല് ഈ ചട്ടിച്ചോറിന്റെ വീഡിയോ ഒക്കെ നമുക്ക് എന്തെങ്കിലും കാലം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ ചട്ടിച്ചു മാണേനും അതൊക്കെ കരുതിക്കാണ്ടാണ് ഈ ആറ് ചട്ടി നമ്മൾ മേടിച്ചിരുന്നത്. എന്തായാലും ഇതിലൊന്ന് നമുക്ക് മയക്കുക. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോളൂ. അപ്പൊ ഇതില് നമുക്ക് ഇത് മതി ഇപ്പൊ തൽക്കാലം. ഇത് നമുക്ക് മയക്കിയെടുക്കുക. ഗ്യാസ് മലൊക്കെ വെച്ചാൽ അത്ര വലിയ മെച്ചൊന്നും ഇല്ല കേട്ടോ. ഗ്യാസുമ മണ്ണിന്റെ ചട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വീഴും. പിന്നെ ഇപ്പൊ കുടുങ്ങിയിട്ട് വെക്കുകയാണ്, വെക്കല്ലാതെ പോലെ അല്ലല്ലോ. അപ്പൊ പരമാവധി അടുപ്പൊക്കെ അല്ല, ഒരു അടുപ്പ് തന്നെ മണ്ണിന്റെ ചട്ടി വെച്ചോളി, അതാ നല്ലത്. എന്തായാലും ഇത് ഞാൻ ഇവിടുന്ന് വജ്ജാക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഉപകാരം ഇല്ലാതാവും. അപ്പൊ വാക്കില്ലാതൊക്കെ നമ്മള് കൊണ്ടുവച്ചിരിക്കണ്, ഇനി നമുക്കിത് മയക്കിയെടുക്കാം. അപ്പൊ നമ്മളെ ഇവിടൊക്കെ പൊളിച്ചിട്ടത് കൊണ്ട് തന്നെ ഫുള്ള് ഗ്യാസ് മലാണ് നമ്മളെ പരിപാടി. സാരല്ല, പുതിയാപ്പിളകാക്ക നന്നാരി സർബത്ത് ഉണ്ടാക്കുന്ന അടുപ്പുണ്ട്. സാലുവിന്റെ അടുപ്പൊക്കെ മൂപ്പര് പൊളിച്ചു കളഞ്ഞേക്കണ്, അവിടുന്ന് പൊളിച്ചു കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതില് വെച്ചുകാണ്ട് നമുക്കിത് തിളപ്പിച്ച വെള്ളം പാർന്ന് തീമൊക്കെ വെച്ച് അത് തിളക്കണോട് കൂടി ചായപ്പൊടി ഇട്ടുകാണ്ട് തിളപ്പിച്ച അങ്ങനെയാണ് ഇപ്പൊ നമ്മള് കാട്ടുന്നത്. അപ്പൊ ഞാളെ തിജ്ജ് നല്ലോണം കത്തി പൊടിച്ചിക്കണ്, ഇനി ചട്ടി തീമൊക്കെ ഇങ്ങോട്ട് വെക്കാം നമുക്ക്. ഇനി നമുക്ക് വെള്ളം പാർന്ന് കൊടുക്കുക. ഇനി ഇത് നല്ലോണം തിളക്കണം. ചട്ടിയേ, ചട്ടി വെച്ച് മണ്ടുന്നത്. പേറെ കുറെ നേർക്ക് വെച്ചിക്കണ്. വെക്കട്ടെ, ഒന്ന് തിളച്ചിട്ടാനല്ലേ. പണ്ടത്തെ ആ ഒരു ഉമിക്കരി കൊണ്ടുണ്ടല്ലോ ഒരു മയക്കല്, ഈ നെല്ലിന്റെ ഉമിയോണ്ട് പൊന്നാരെ മക്കളെ വല്ലാത്തൊരു ഗതി തന്നെയാണ്. അടുപ്പത്ത് നിന്ന് അളക്കി മറിച്ച് തിരിച്ചങ്ങോട്ട് മയക്കി അങ്ങോട്ട് എടുക്കണത്. അന്നൊന്നും പിന്നെ ഞാനാലേ ഉമിക്ക് പഞ്ചല്ലല്ലോ, എല്ലോടത്തുണ്ടാവും നെല്ലും കൃഷിയും കൊയ്ത്തും. ഇപ്പൊ അതൊക്കെ തെത്താ കുട്ടികൾക്ക് ഫോട്ടോത്തിൽ ഇങ്ങനെ കാണാം അത്ര തന്നെ. എന്നാ മണ്ണിന്റെ ചട്ടിന്റെ ആവശ്യത്തിന് ഇപ്പൊ ഇത് മാണല്ലോ. ആദ്യമൊക്കെ ഞാൻ പയങ്ങഞ്ഞിന്റെ വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ മയക്കീനത്. അതെങ്ങനെ അതില് പാർന്ന് വെച്ചുകാണ്ട് പിന്നെ പിറ്റേന്നൊന്ന് മാറ്റി കൊടുക്കുക, അതൊരു പണിയാ. അല്ലെ പിന്നെ നല്ലോണം വെട്ടി തിളപ്പിച്ചണം. അപ്പൊ അതിലാരൊക്കെ എളുപ്പം ഈ ചായപ്പൊടി ഇട്ട വെള്ളം തിളപ്പിച്ചാണ്. എന്നേലും കാലപ്പോ ഇനി ചട്ടിച്ചോറിന്റെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിലും മാണ്ടിപ്പോ ചട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഒരേ മാറിക്ക തന്നെ പേടിച്ചണം എന്നൊന്നുമില്ല. പിന്നെ ഇപ്പൊ തീരുമ്പോ നല്ലല്ലോ ഇയാളെ, ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കാലക്രമേണ അല്ലെങ്കിൽ പൊട്ടിയെ ഉള്ളി അങ്ങനൊക്കെ ചെയ്യണ സാധനമാണല്ലോ, ഒന്നും ആകാതെക്കട്ടെ. എന്നാലും ഞമ്മക്കിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യണത് കൊണ്ട് തന്നെ എന്തേലൊക്കെ പറഞ്ഞ് ചെയ്യാനുണ്ടാകും. അപ്പൊ ചട്ടി ഓറൊന്നുമില്ല, കുറഞ്ഞ വിലക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു. എത്തണിയാളെ ഒരു അപ്പച്ചട്ടിന്റെ അടപ്പിന് കൊടുക്കണം ഇപ്പൊ 100 രൂപ. അപ്പൊ 500 രൂപയൊക്കെ ഒരു 6 എണ്ണം കിട്ടിയപ്പോളേ.
പിന്നെ ഇയാളെ ഇതിൽ വെള്ളം വെക്കുമ്പോഴേ നിറച്ച് മാണ്ട കേട്ടോ, ആ ചായപ്പൊടിന്റെ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലോണം തിളച്ചിങ്ങോട്ട് പൊന്തും. അപ്പൊ പിന്നെ അതിന്റെ ഒപ്പാപ്പം വെക്കണ്ട, ഒരു മുക്കാലും ഇങ്ങോട്ട് ഉണ്ടായാലും മതി, പറ്റ കമ്മിയാക്കും വേണ്ട. അപ്പൊ ഇയാളെ കട്ടൻ ചായക്ക് വെള്ളം തീമക്ക് വെച്ച മാതിരി നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്തേട്ടാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് മൂന്നിലേറായിക്കോട്ടെ ചായപ്പൊടി, സാദാ ചായപ്പൊടി അതാണ് ഇട്ട് കൊടുക്കുക തന്നെ. ഒന്ന് രണ്ട് മൂന്ന്, ആ ഒരു മൂന്നര. ഇനി ഇതതിൽ കടന്ന് കാണ്ട് തിളച്ച് കാണ്ട് മുക്കാലും നില്ലത് ഏകദേശം അര അങ്ങോട്ട് ആകണം, അതോളം ഇവിടെ കടന്ന് കാണ്ട് അങ്ങനെ തിളക്കട്ടെ. മണ്ണിന്റെ ചട്ടിയല്ലേ തിളച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പൊ തിജൊന്ന് കമ്മിയായാലും തള നിൽക്കൂല. ആർക്കാപ്പോ എന്നിങ്ങനെ നെല്ലിന്റെ ഉമ്മയൊക്കെ കിട്ടണ്, ചായപ്പൊടി പിന്നെ അവനാന്റെ പെരയില് ഏത് ചെറിയൊരു പെരയിലും ഉണ്ടാവുന്ന സാധനമാണ്. അതിങ്ങനെ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടാൻ തിളപ്പിച്ചാല് സംഗതി എളുപ്പമാണ്. അപ്പൊ ഇനി ഇതൊരു അരക്കും കേട്ടോ ആഗോളം ആജാതി തള അങ്ങനെ തിളച്ചോട്ടെ. വെള്ളം നമ്മൾ അരക്ക് വെച്ചാലും അത് വെട്ടി തിളച്ച് പൊന്തി വരുമ്പോ മുഴുവനായിക്കാണ്ട് ഇങ്ങനെ തിളക്കുകയും, അപ്പൊ എല്ലിയിലും ഈ ഒരു ചായപ്പൊടി വെള്ളം എത്തും. അതുകൊണ്ട് തന്നെ നല്ല ഉസാറായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഇയാളെ ഇതിപ്പോ ഏകദേശം നല്ലോണം തിളച്ച് അരക്കഴിക്കണ് നമ്മൾ പാർന്ന് കൊടുത്തിന വെള്ളം. ഇനി നമുക്ക് അയിമ്പോ തന്നെ മാങ്ങിയേക്ക. ഇനി ഈ ചട്ടിയിൽ കടന്നുകാണ്ട് ഈ വെള്ളം നല്ലോണം തണുക്കട്ടെ. ചൂടോടുക്കൻ ഞങ്ങളത് ഒഴിവാക്കരുത്, അപ്പൊ ചട്ടി പെട്ടെന്ന് വിള്ളും. അപ്പൊ ഇതിൽ കടന്നുകാണ്ട് ഈ ചായപ്പൊടിന്റെ വെള്ളം ഒന്നും തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് മൂറി എന്നാക്കാം. ഒരു ചട്ടി നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ച് മാങ്ങി വെക്കുമ്പോ നിങ്ങളോട് പറയാം അടുപ്പിൽ അലോണം വറകും കണലും ഉണ്ടേ. അപ്പൊ കത്തിപ്പോണ ഇങ്ങനെ കണ്ടപ്പോ വല്ലാത്തൊരു പൊറുതിയുണ്ട്. അതിൽ നമ്മൾ എന്താട്ടി ആ ചട്ടിക്കുടുക്കി കൂടി ഞാൻ തീമൊക്കെ വെച്ചിട്ടാണ്, എന്നാ പിന്നെ അതും കൂടി ഞാൻ മാക്കി എടുക്കട്ടെ. തിളക്കാനും ആയി തുടങ്ങിയിരിക്കുന്നത് അതും ഇതേപോലെ കാക്കട്ടെ. അപ്പൊ ഇയാളെ ഞമ്മക്ക് ഇനി ചട്ടി ഒന്നാണ് മൂറി എന്നാക്കണം. അപ്പൊ ഈ വെള്ളം ഇതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പൊ നമ്മളിത് മോറാൻ പോണതേ വെണ്ണൂറ് കൊണ്ടോ സാബൂം കൊണ്ടോ ഒന്നുമല്ല, ഉപ്പിട്ട് കാണ്ടാണ് മോറുന്നത്. അല്ലെങ്കിൽ പിന്നെ കടലമാവ് ഉണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ കജിരിപ്പൊ കടലമാവില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കാണ്ടാണ് തരച്ച് മോറി എന്നാക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സോപ്പും സാബൂനും ഒന്നിട്ട് മോറരുത്, അപ്പൊ ഒരുവാതി ചോയക്കാരം അതൊന്നും ഇപ്പൊ ഇത്ര കൊണല്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മോറുമ്പോ ഇങ്ങനെയാ നല്ലത്, കടലമാവ് ഒപ്പോ ഒക്കെ ഇട്ട് കാണ്ട് നല്ലൊരു ചകിരിന്റെ ഇതിട്ടാണ് ഇതുകൊണ്ട് മോറ. നല്ല ഒരേ കാര്യം ഇപ്പിട്ട് കാണ്ടല്ലേ മോറുന്നത്, ഈ കാര്യം കൂട്ടിയാൽ മോറിയാല്. ഇതൊക്കെ നല്ലോണം ചട്ടി തണുക്കണം കേട്ടോ, ചൂടോടുക്കണം നിങ്ങൾ വെള്ളം പാർന്നാലേ. അതായത് ഇപ്പൊ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി, അപ്പൊ അത് നല്ല ചൂടുണ്ടാകും, അതിമൊക്കെ നിങ്ങൾ വെള്ളം പാർന്നോക്കാണ്, അത്ര വലിയ കൊണല്ലല്ലോ അന്ന മാരന്നെ. ഇതാണ് വിള്ളുന്ന് മാത്രം. അപ്പൊ ചട്ടി നല്ലോണം തണുത്തിട്ട് വേണം ഇങ്ങനെയൊക്കെ കാട്ടാന്. നല്ല ഒരേ കാര്യേ ഇപ്പൊണ്ട് മൂറുമ്പോ. ഞാൻ വെള്ളം പാരാം നമുക്ക്. അങ്ങനെ മോറ് എന്നാക്കുന്ന പരിപാടി കഴിഞ്ഞ് കിട്ടിയിരിക്കണ് കണ്ടില്ലേ. ഇനി നല്ലോണം അങ്ങട്ടെ കോട്ടന്റെ കണ്ടെടുത്ത് കാണ്ട് തോത്തി തുടച്ച് നുള്ളു വെളിച്ചെണ്ണ ആക്കി കാണ്ട്, വെളിച്ചെണ്ണ തന്നെ ആണെന്നില്ല, എന്തേലും ഒരു ഓയിലാക്കി കാണ്ട് വെയിലത്താണ് വെക്കുക. പരിപാടി കഴിഞ്ഞു.
ഇതിപ്പോ നല്ലോണം തൂത്തി തുടച്ച് ഒരു വിധായിക്കണ് ഇങ്ങനെയുള്ള എണ്ണം തേച്ച് പൊടിപ്പിച്ച അപ്പൊ ഇതൊക്കെ ഇത് കുറച്ച് പൊഴിച്ചെണ്ണ നമ്മള് പാർന്നു കൊടുത്തേക്കണ്. ഞാൻ ആകെ എടുത്ത് അജ്ജുകൊണ്ട് ഇങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ചട്ടിന്റെ നിറം തന്നെ നോക്കുകയാണെ ആ ഒരു മണ്ണിന്റെ ചട്ടിന്റെ നിറം ഇങ്ങോട്ട് ഏകദേശം കിട്ടും. മറ്റേത് നമ്മള് വെറും പച്ചവെള്ളം കഞ്ഞിലൊക്കെ തിളപ്പിച്ചാണെങ്കിൽ എരിന്റെ നിറം കിട്ടൂല. മതി, ഇത്രേ ഉള്ളൂ. ഇനി വേരത്ത് അടക്ക അടക്കട്ടെ. കഴിഞ്ഞ് ഇതിന്റെ പരിപാടി. ഇനി നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഇത് എടുത്ത് ഉപയോഗിച്ച ഒന്നാണ് വെയിലട്ടിച്ചു കണ്ട്. അപ്പത്തിന് ഇതിന്റെ ഏകദേശം കത്തി തളച്ച് തളക്കണ് ഉണ്ണുകണ് ഇതൊക്കെ കെട്ടുകണ് എന്നാണ് പറ്റിക്കോട്ടെ. അപ്പൊ എന്തായാലും ചട്ടി മാക്കാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ കത്തിയാൽ മതി. ഇനി ഉമി തെരഞ്ഞെടുക്കാനും കഞ്ഞിൻ്റെ വെള്ളം മുക്കി പറഞ്ഞ് രണ്ടും മൂന്നും ദിവസം അതിന്റെ വേക്കിൽ ഇങ്ങനെ നടക്കുമെന്നും വേണ്ട, ഇങ്ങനെ കത്തിയാൽ മതി. അപ്പൊ നിങ്ങളെ കജ്ജലൊക്കെ പുതിയ ചട്ടിയൊക്കെ കിട്ടുമ്പളേ ഇതേപോലെ ഒന്ന് മയക്കി വെക്കൊണ്ട് അന്ന് തന്നെ നമുക്കതിൽ മീനോ ഇറച്ചിയോ കോഴിയോ എത്താൻ വേണ്ടി അതൊക്കെ വെച്ചുണ്ടാക്കുക. ഇതിങ്ങനെ കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുകണെങ്കിൽ ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ എന്നും പറയണ മാരിനെ ലൈക്ക് അടിച്ചാൽ മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി. ഇനി നമ്മൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.